ഇനി തേർഡ് ടോപ്പിക്കാണ് കോമ്പോസിഷൻ. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് എഫ് ഫ്രം എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ, ജി ഫ്രം ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ജി ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് സിയിലേക്കൊരു ഫംഗ്ഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുക. ഒന്നും കൂടി, ജി ഡോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷനാണ്, ജി ഓഫ് എക്സും മറ്റൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ജി ഡോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ കോമ്പോസിഷനും എന്തായിരിക്കും, ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം ഇനി കോമ്പോസിഷനിലെ ഒരു ക്വസ്റ്റിലേക്ക് നോക്കാം. അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു 8x³, ജി ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് റേസ് ടു 1/3. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എഫ് ഡോട്ട് ജിയും ജി ഡോട്ട് എഫും ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. നമുക്ക് ആദ്യം ഒരെണ്ണം എടുക്കാം. എഫ് ഡോട്ട് ജി ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആരാന്ന് നോക്കൂ, എക്സ് റേസ് ടു 1/3. ഇനി എഫ് ഓഫ് എക്സ്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, ഇതാണ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 8 × ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് എക്സ് റേസ് ടു 1/3 ഹോൾ ക്യൂബ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദിസ് ഇസ് ഈക്വൾ ടു 8 × ഇതും കട്ട് ചെയ്ത് പോയാൽ 8 × x 8x, ഇതാണ് എഫ് ഡോട്ട് ജി ഓഫ് എക്സ്. ഇനി അടുത്തത് ജി ഡോട്ട് എഫ് ഓഫ് എക്സ്. ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആരാന്ന് നോക്കൂ, 8x³ ആണ് എഫ് ഓഫ് എക്സ്. ഇനി ജി ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 8x³ ഹോൾ റേസ് ടു 1/3, അതായത് 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. x³ ഹോൾ റേസ് ടു 1/3, ഇതിൽ നിന്നും രണ്ടും ഔട്ട്സൈഡിലേക്ക് എടുത്തു, 2x ഹോൾ റേസ് ടു 3 × 1/3. 3 × 3 കട്ട് ചെയ്ത് പോയി, നമുക്കവിടെ ആൻസർ എന്തു വന്നു, 2x. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം. എ ഈക്വൾ ടു 6 − 7/5, ബി ഈക്വൾ ടു 6 − 3/5, എഫ് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു 3x + 4/5 − 7. ജി ഫ്രം ബി ടു എ ഡിഫൈൻഡ് ബൈ ജി ഓഫ് ഐ ഈക്വൾ ടു 7y + 4/5y − 3. ഫൈൻഡ് ജി ഡോട്ട് എഫ്. നമുക്ക് നമ്മളോട് ജി ഡോട്ട് എഫ് കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. ചില കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്, അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അപ്പോൾ 5x − 7 ഈക്വൾ ടു 0 ആണെങ്കിൽ 5x = 7 ആണ്, x = 7/5 ആണ്. 7/5 ഒരിക്കലും വരാൻ പാടില്ല. അത് കാരണം 6 നിന്ന് 7/5 മൈനസ് ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആയാൽ ഫംഗ്ഷൻ ആവില്ല. അതുപോലെ ഇവിടെ നോക്കിയാലറിയാം 3/5 വരാൻ പാടില്ല. അപ്പോൾ 3/5 എന്ന് പറയുന്ന ആ എലമെൻറ്റ് 6 എന്ന് പറയുന്ന മൊത്തം സെറ്റിൽ നിന്നും കളയണം. അതാണ് ഈ രണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ജി ഡോട്ട് എഫ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ജി ഡോട്ട് എഫ് കാണാം. ജി ഡോട്ട് എഫ് ഈക്വൾ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നോക്കൂ, 3x + 4/5x − 7. ഓക്കെ, ഇനി ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്. ഇവിടെ ജി ഓഫ് എക്സ്, എക്സിൻ്റെ സ്ഥലത്ത് ഇവിടെ നോക്കിയാൽ അറിയാം, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ എന്നും പറയാം നമുക്ക്. അതുകൊണ്ടാണ് ഇവിടെ ജി ഓഫ് എക്സിന് പകരം ഇവിടെ വൈ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സാധനം വൈ ആണ്. ഈ വൈ നമ്മൾ ഇവിടെ വൈ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 7 × 3x + 4/5x − 7 + 4/5 × 3x + 4/5x − 7 −3. ഇനി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൾ ടു, ഇവിടെ നിന്ന് എന്താ വന്നേ, അതായത് 21x + 28 + 4 × ഡിനോമിനേറ്ററിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 5x − 7. ഈ കാൽക്കുലേഷൻ മനസ്സിലായി. ഇവനെ ഇവിടേക്ക് കൊണ്ടുവന്നു, ഇതിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 5x − 7 ഇവിടുത്തെ 5x − 7 കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്, അതായത് 5 × 3x + 4 − 3 × 5x − 7.
5x മൈനസ് 7 ഇനി എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം 21x പ്ലസ് 28 പ്ലസ് 20x മൈനസ് 28 ഇനി ഇവിടെ എന്താ വരുന്നത് 15x പ്ലസ് 20 മൈനസ് 15x പ്ലസ് 21 ഇനി നമുക്ക് ഏതൊക്കെ കട്ട് ചെയ്ത് പോകും നോക്കൂ 28 കട്ട് ചെയ്ത് പോയാൽ 41x ഡിവൈഡഡ് ബൈ 15x കട്ട് ചെയ്ത് പോയാൽ 41 അപ്പോൾ നമുക്ക് ആൻസർ x അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ജി ഡോട്ട് എഫ് ആണ് ജി ഡോട്ട് എഫിൻ്റെ ആൻസർ x ആണ് ഇനി കോമ്പോസിഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഫ്രം ആർ ടു ആർ ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഫൈൻഡ് എഫ് ഡോട്ട് എഫ് ഓഫ് 1 ഇതൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നതാണ് നമ്മളോട് എഫ് ഡോട്ട് എഫ് ഓഫ് എക്സ് എന്താണെന്ന് മനസ്സിലാക്കാം അതായത് എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഈ ഫംഗ്ഷൻ തന്നെ സെയിം ഫംഗ്ഷൻ അതായത് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഇതാണ് എക്സ് ഇപ്പോൾ ഇത് വീണ്ടും ഈ ഫംഗ്ഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അതായത് എക്സ് എവിടെയുണ്ടോ അതെല്ലാം ഇവിടെ കൊടുക്കുക എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 എക്സ് സ്ക്വയർ അതായത് ഇവിടുത്തെ എക്സ് സ്ക്വയറിൻ്റെ സ്ഥലത്ത് ഈ എക്സ് കൊടുത്തു ഇനി മൈനസ് 3 ഇൻറ്റു വീണ്ടും ഇവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 പ്ലസ് 2 കൊടുത്തു ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എഫ് ഡോട്ട് എഫ് ഓഫ് 1 കണ്ടുപിടിക്കാനാണ് അപ്പോൾ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാതെ തന്നെ എക്സ് എവിടെയുണ്ടോ അവിടെയെല്ലാം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും അപ്പോൾ 1 മൈനസ് ഇവിടെ 1 കൊടുത്താൽ 3 പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 3 പ്ലസ് 2 പ്ലസ് 2 ദിസ് ഇസ് ഈക്വൾ ടു ഇവിടെ 3 മൈനസ് 3 0 വന്നു ഇത് പോയി ഇനി ഇവിടെ എന്ത് വന്നു 3 മൈനസ് 3 ഇതും 0 വന്നു അപ്പോൾ നമുക്ക് ആൻസർ പ്ലസ് 2 മാത്രം ഓക്കെ ഇവിടെയും 0 ആയി ഇവിടെയും 0 ആയി ഇവിടെ ആൻസർ 2 ഇനി ഇതിലെ 4th ടോപ്പിക്കായിട്ടുള്ള ബൈനറി ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബൈനറി ഓപ്പറേഷൻ ഓൺ എ സെറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഹൂസ് ടു ഡൊമെയിൻസ് ആൻഡ് ദ കോ ഡൊമെയിൻസ് ആർ ദ സെയിം സെറ്റ് അതായത് എ എന്ന് പറയുന്ന സെറ്റിൽ കുറച്ച് എലമെൻസ് ഉണ്ട് ഈ സെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരെലമെൻറ്റ് എ എ ഞാൻ എടുത്തു അപ്പോൾ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ എന്ന് പറയാം ഇനി ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ എന്ന് പറയാം മറ്റൊരു സെക്കൻഡ് എലമെൻറ്റിനെ ഞാൻ എയിൽ നിന്ന് എടുത്തു അങ്ങനെയാണെങ്കിൽ എ സ്റ്റാർ ബി ഇവിടുത്തെ ബൈനറി ഓപ്പറേഷനെ ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാർ കൊണ്ടാണ് അപ്പോൾ എ സ്റ്റാർ ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ അപ്പോൾ കിട്ടുന്ന എ സ്റ്റാർ ബി എലമെൻറ്റ് കിട്ടുന്നതും ഈ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതൊരു ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും ഇത്രയും പോകുന്ന ഒരു സെറ്റിൽ നിന്നും ഒരു എലമെൻറ്റ് എടുത്തു ആ സെറ്റിൽ നിന്നും മറ്റൊരു എലമെൻറ്റ് എടുത്തു കിട്ടിയ റിസൾട്ടും ഈ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് ബൈനറി ഓപ്പറേഷൻസ് ഇവിടെ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസിനെയും ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നു ബൈനറി ഓപ്പറേഷൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എ സ്റ്റാർ ബി ദാറ്റ് ഇസ് ഈക്വൾ ടു ബി സ്റ്റാർ എ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സെക്കൻഡ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൾ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ഇനി തേർഡ് പ്രോപ്പർട്ടി ഐഡൻറ്റിറ്റി അതായത് എ സ്റ്റാർ ഇ ഈ എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കൂടെ ഏതോ ഒരു എലമെൻറ്റിനെ സ്റ്റാർ ചെയ്താൽ അതായത് ബൈനറി ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് എ തന്നെയാണ് കിട്ടുന്നത് അതിനെയാണ് നമുക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇനി ഫോർത്ത് അപ്പോൾ ഈ ആണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി ഇനി ഇൻവേഴ്സ് എ സ്റ്റാർ ബി ദാറ്റ് ഇസ് ഈക്വൾ ടു ഇ അതായത് ഇവിടെ ഐഡൻറ്റിറ്റി എന്താണോ അത് കിട്ടണം എന്ത് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കൂടെ ഏതോ ഒരു എലമെൻറ്റ് സ്റ്റാർ ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടിയാൽ ഈ എലമെൻറ്റിന് പറയുന്ന പേരാണ് ഇൻവേഴ്സ് ബിക്ക് പറയുന്ന പേര് ഇൻവേഴ്സ് അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസാണ് ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് അറിയേണ്ടത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഐഡൻറ്റിറ്റി ഇൻവേഴ്സ് ഓക്കെ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം ലെറ്റ് സ്റ്റാർ ബി ദ ബൈനറി ഓപ്പറേഷൻ ഓൺ എൻ ഗിവൺ ബൈ എ സ്റ്റാർ ബി ഈക്വൾ ടു എൽ സി എം ഓഫ് എ ആൻഡ് ബി ഫൈൻഡ് 5*7 കാണണം കൂടാതെ 20*16 കാണണം
പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. തേർഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി. ഫോർത്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇൻവേഴ്സ്. ഇതെല്ലാം എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 5 star 7 എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? എൽ സി എം ഓഫ് എ ആൻഡ് ബി. ഞാൻ എഴുതാണ് എൽ സി എം ഓഫ് 5, 7. അതായത് 5 ൻ്റെയും 7 ൻ്റെയും എൽ സി എം എന്താണ്? 35. കാരണം 5, 7 കോമൺ ആയിട്ട് 1 അല്ലാതെ വേറെ ഒന്നും ഔട്ട് സൈഡിൽ എടുക്കാനില്ല. അപ്പോൾ നമുക്കതിൻ്റെ എൽ സി എം 35 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ, 20 star 16. അപ്പോൾ നമുക്ക് എന്തെഴുതണം? എൽ സി എം ഓഫ് 20, 16. അപ്പോൾ നമുക്കിവിടെ നോക്കാം, 20, 16 എൽ സി എം എങ്ങനെയാണ് എടുക്കുന്നത്? ഇതിൽ കോമൺ ആയിട്ട് 2 ഉണ്ട്. അപ്പോൾ ഇവിടെ 10, ഇവിടെ 8. വീണ്ടും കോമൺ ആയിട്ട് എടുക്കാം, വീണ്ടും 2 എടുത്തു. ഇവിടെ എന്തോന്നു? 5, 4. അപ്പോൾ നമുക്ക് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ, ഇനി ഇതിൽ നിന്ന് കോമൺ ആയിട്ട് ഒന്നും ഔട്ട് സൈഡിൽ എടുക്കാനില്ല. അപ്പോൾ 20 × 2 = 40, 40 × 2 = 80. അപ്പോൾ നമുക്ക് എൽ സി എത്ര കിട്ടി? 80. ഫൈൻഡ് ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറയുന്ന എലമെൻ്റ് ആണ്. അപ്പോൾ എ സ്റ്റാർ ഇ ദാറ്റ് ഇസ് ഈക്വൾ ടു എൽ സി എം ഓഫ് നമുക്ക് എ കൊമ ഇ. ഇതാണ് രണ്ടെന്ന എലമെൻറ്റിൻ്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക? എ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എന്താണ് വരിക? അതായത് ഐഡൻറ്റിറ്റി ഇ ദാറ്റ് ഇസ് ഈക്വൾ ടു 1. ഐഡൻറ്റിറ്റി എപ്പോഴും 1 ആയിരിക്കും. ഇനി നമ്മളോട് പറഞ്ഞേക്കണേ ഫൈൻഡ് ദ ഇൻവേഴ്സ്. അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പോൾ എ സ്റ്റാർ ബി ദാറ്റ് ഇസ് ഈക്വൾ ടു എൽ സി എം ഓഫ് എ കൊമ ബി. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഇ ആണ് കിട്ടേണ്ടത്. ഐഡൻറ്റിറ്റി ആയിട്ടുള്ള 1 ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അതായത് എൽ സി എം ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൾ ടു 1. അതായത് ബിയും ഇവിടെ 1 ആയിരിക്കും, എയും എന്തായിരിക്കും? 1 ആയിരിക്കും. എ ഈക്വൾ ടു 1, ബി ഈക്വൾ ടു 1. കാരണം എൽ സി എം ഓഫ് രണ്ട് നമ്പേഴ്സിൻ്റെ എൽ സി എം എന്ന് പറഞ്ഞെങ്കിൽ 1 ആയിരിക്കണമെങ്കിൽ ഇവിടെ ബി എന്തായിരിക്കണം? 1 ആയിരിക്കണം. എയും എന്തായിരിക്കണം? 1 ഉം ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം. കൺസിഡർ ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഈക്വൾ ടു എ ബി ബൈ 4. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് 5. ഫസ്റ്റ് ഐഡൻറ്റിറ്റി ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഐഡൻറ്റിറ്റി ഫൈൻഡ് ചെയ്യാൻ എ സ്റ്റാർ ഇ ദാറ്റ് ഇസ് ഈക്വൾ ടു എ, ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി എ സ്റ്റാർ ഇ ദാറ്റ് ഇസ് ഈക്വൾ ടു എ ഇ ബൈ 4. എവിടെ നിന്നാണ് എ ഇ ബൈ 4 വന്നത്? അതായത് നമ്മുടെ കണ്ടീഷൻ എന്താണ്? എ സ്റ്റാർ ബി ഈക്വൾ ടു എ ബി ബൈ 4 ആണ്. ഈ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഫ്രം 1 ആൻഡ് 2 വി ക്യാൻ റൈറ്റ് എ ഈക്വൾ ടു എ ഇ ബൈ 4. ഇത് രണ്ടിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? എ ഇ ബൈ 4 = a എന്ന് കിട്ടി. ഞാൻ എയും കട്ട് ചെയ്തു. ഇവനെ ഇങ്ങോട്ട് എടുത്താൽ ഇ ദറ്റ് ഇസ് ഈക്വൾ ടു 4 കിട്ടി. അപ്പോൾ ഐഡൻറ്റിറ്റി എനിക്ക് കിട്ടി. ഇനി നമുക്ക് ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യണം. ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എ സ്റ്റാർ ബി ദറ്റ് ഇസ് ഈക്വൾ ടു ഇ. ഇതാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതായത് എ സ്റ്റാർ ബി ഈക്വൾ ടു ഐഡൻറ്റിറ്റി ഇവിടെ എന്താണ്? 4. ആ 4 ഞാനിവിടെ എഴുതി, ഇക്വേഷൻ നമ്പർ 1. ഇനി ഞാൻ എഴുതാണ് എ സ്റ്റാർ ബി. എന്താ കണ്ടീഷൻ നമുക്ക് തന്നിരിക്കുന്നത്? എ ബി ബൈ 4. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു, അല്ലെങ്കിൽ 3, 4 എന്ന് കൊടുക്കാം. അവിടെ 3 ഇവിടെ 4. ഇനി ഫ്രം 3 ആൻഡ് 4 നമുക്ക് എന്തെഴുതാം? എ ബി ബൈ 4 ദാറ്റ് ഇസ് ഈക്വൾ ടു 4. അതായത് ബി ദാറ്റ് ഇസ് ഈക്വൾ ടു 16 × 4 = 16 / a. അപ്പോൾ ബി എന്ന് പറയുന്ന ഇൻവേഴ്സ് 16 / a ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ് ജനറൽ കണ്ടീഷൻ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യട്ടെ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് 5, 5 ഇൻവേഴ്സ് എന്താണെന്ന്. അപ്പം നമുക്ക് എന്താ എഴുതണ്ടേ? ബി ഇൻവേഴ്സ് ഓഫ് 5 എഴുതാം. ഇൻവേഴ്സ് ഓഫ് 5 = 16/5. ഇതാണ് ഇൻവേഴ്സ് ഓഫ് 5. ഈ ചാപ്റ്ററിലെ 4 ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ടോപ്പിക്ക് റിലേഷൻസ്, ദെൻ ഫങ്ഷൻസ്, പിന്നെ കോമ്പോസിഷൻ, ബൈനറി.
ഈ നാല് ടോപ്പിക്കുകളിൽ നിന്നും ഒരു 5-6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കൂടുതലായിട്ടും ചോദിക്കുന്നത് ബൈനറിയിൽ നിന്നും കോമ്പോസിഷനിൽ നിന്നുമാണ്. എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ടാണ് ഈ 6 മാർക്ക് ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ വരാറ്. ചിലപ്പോൾ 1 മാർക്കിൻ്റെ റിലേഷനിൽ നിന്ന്, ഇനി 2 മാർക്സിൻ്റെ ഫംഗ്ഷനിൽ നിന്ന്, ചിലപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത് വരുന്നത് കോമ്പോസിഷനിൽ നിന്നും അതേപോലെ ബൈനറിയിൽ നിന്നും ഉറപ്പായിട്ടും വരാറുമുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മനസ്സിലാക്കിയാൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും.